മർക്കസ് സുവിശേഷം 3-ാം അധ്യായം 24 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുക. അന്തഛിദ്രമുള്ള ഭവനം നിലനിൽക്കുകയില്ല, അന്തഛിദ്രമുള്ള രാജ്യം നിലനിൽക്കുകയില്ല എന്ന് യേശു പ്രഖ്യാപിക്കുന്ന ഒരു വചനഭാഗത്തിലൂടെ കടന്നു പോകുക. ഈ ഒരു വചനഭാഗം നമ്മൾ ധ്യാനിക്കുമ്പോൾ അതിന് മുന്നോടിയായി നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. അത് പറയുവാനുള്ള കാരണമുണ്ട്. യേശു ഒരു ഭവനത്തിൽ വെച്ച് ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുകയും രോഗികളെ സുഖപ്പെടുത്തുകയും പിശാചുകളെ ബഹിഷ്കരിക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ നിയമജ്ഞർ ഇത് കണ്ട് അസൂയ പൂട്ടുകൊണ്ട് യേശുവിനെക്കുറിച്ച് ഒരു അപവാദം പറഞ്ഞു വരുത്തുകയാണ്. അവൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് പിശാചുകളുടെ തലവനായ ബെൽസേബൂലിനെ കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന്. ഇത് കേട്ടപ്പോൾ യേശുവിൻ്റെ മറുപടിയാണ് ഈ സുവിശേഷ ഭാഗം. യേശു ഇങ്ങനെ പറയുകയാണ്, അന്തഛിദ്രമുള്ള രാജ്യം നിലനിൽക്കുകയില്ല, അന്തഛിദ്രമുള്ള ഭവനം നിലനിൽക്കുകയില്ല. ദൈവത്തിനെതിരെ പരിശുദ്ധാത്മാവിനെതിരെ എന്ത് ദുരാരോപണം പറഞ്ഞാലും അത് ക്ഷമിക്കപ്പെടുകയില്ല എന്നുള്ള ഒരു വചനഭാഗത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, കടന്നു പോകുമ്പോൾ യേശു ഇങ്ങനെ പ്രഖ്യാപിക്കുന്നതിനൊരു കാരണം പിശാചിൻ്റെ തലവനെ കൊണ്ടാണ് ഞാൻ ഇത് ചെയ്യുന്നതെന്നും തന്നിൽ പിശാചുണ്ട് എന്നും ഒരു ആരോപണം നിയമജ്ഞർ അത് പറയപ്പെടുമ്പോൾ അതിനെതിരെ ഖണ്ഡിച്ചുകൊണ്ട് യേശു പറയുകയാണ്, പിശാചിനെ കൊണ്ട് എങ്ങനെയാണ് പിശാചിനെ തന്നെ പുറത്താക്കാൻ പറ്റുക? പിശാചിനെ കൊണ്ട് തന്നെ പിശാചുക്കളെ പുറത്താക്കാൻ പറ്റുമോ? അപ്പോൾ യേശു പറയുന്നത് അന്തഛിദ്രമുള്ള ഞങ്ങൾ വീണ്ടും പോകും. ഇതെങ്ങനെയാണ്? പണ്ട് ഭാരതത്തെ ഭരിച്ചിരുന്ന, സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഭാരതത്തെ ഭരിച്ചിരുന്ന ബ്രിട്ടീഷ് ഭരണകൂടം ചെയ്തത് ഈ ഭിന്നിപ്പിൻ്റെ രീതിയാണ്. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള ചെറിയ നാട്ടുരാജ്യങ്ങളെ കൊണ്ടുവന്ന് ഭിന്നിപ്പിച്ച് ഭരിപ്പിച്ച് അത് ഇല്ലാതാക്കുന്ന, സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുന്ന ഒരു രീതി അന്നുണ്ടായിരുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരിക്കലും ദൈവത്തിന് ഒരാളെ സുഖപ്പെടുത്തുമ്പോൾ ആ വ്യക്തിയിൽ നിന്ന് തിന്മ വിട്ടൊഴിഞ്ഞു പോകുന്നു എന്നുള്ളതാണ്. ദൈവത്തിനെതിരെ പറയപ്പെടുന്ന ആരോപണങ്ങൾ ക്ഷമിക്കപ്പെടുകയില്ല എന്ന് യേശു പ്രഖ്യാപിക്കുമ്പോൾ അതൊരു കാര്യം ഉറപ്പാ, നമ്മുടെയൊക്കെ ജീവിതത്തെ കുറച്ചുകൂടി ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ളത്. ഭിന്നിപ്പിൻ്റെ ദുരാത്മാവിനെ നമ്മളൊന്ന് തിരിച്ചറിയണം എന്നുള്ളതാണ്. നമ്മുടെ ഇടയിൽ, നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ സമൂഹങ്ങളിലൊക്കെ ഈ ഭിന്നിപ്പ് വിതർക്കുന്ന അനേകർ നമ്മുടെ കൂടെ ഉണ്ടാകാം. ഇവിടെ നമ്മൾ കണ്ടെത്തുന്നുണ്ട് എന്തുകൊണ്ടാണ് അതങ്ങനെ സംഭവിക്കുന്നത്. യാക്കോബിൻ്റെ ലേഖനം അതിൻ്റെ 4-ാം അധ്യായം 1 മുതൽ തിരുവചനം നമ്മൾ കാണുമ്പോൾ ഇങ്ങനെയാണ് യാക്കോബ് ശ്ലീഹ പറഞ്ഞു വെക്കുക, നിങ്ങളുടെ ഇടയിൽ തർക്കങ്ങളും ഏറ്റുമുട്ടലും ഉണ്ടാകുന്നതിന് കാരണം എന്താണ്? നിങ്ങളുടെ ശരീരത്തിൽ പോരാടിക്കൊണ്ടിരിക്കുന്ന, നിങ്ങളുടെ അവയവങ്ങൾ പോരാടിക്കൊണ്ടിരിക്കുന്ന ദുരാശകളല്ലേ അതിന് കാരണമെന്ന്. അപ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ഭിന്നിപ്പോൾ ഉണ്ടാകാൻ കാരണം, അന്തഛിദ്രം ഉണ്ടാകാൻ കാരണം ഒറ്റ കാരണമേ ഉള്ളൂ, നമ്മിൽ വസിക്കുന്ന ഒരു തിന്മ. ആ തിന്മയെ നമ്മൾ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് യാക്കോബ് ശ്ലീഹ അങ്ങനെ പറയുക, നിങ്ങളുടെ ഇടയിൽ തർക്കങ്ങളും ഏറ്റുമുട്ടുകളും ഭിന്നിപ്പും ഉണ്ടാകാൻ കാരണം നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന തിന്മ തന്നെയാണ്. അവയവങ്ങൾ പോരാടിക്കൊണ്ടിരിക്കുന്ന ദുരാശകളാണ് അതിന് കാരണമെന്നാണ് പറയുക. എങ്കിൽ നമ്മൾ തീരുമാനമെടുക്കുക, അന്തഛിദ്രമുള്ള ഭവനങ്ങളോ വ്യക്തികളോ നിലനിൽക്കാത്തതിന് കാരണം ഇടയിൽ കടന്നു വരുന്ന തിന്മയാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് വീണ്ടും യാക്കോബ് ശ്ലീഹ ലേഖനത്തിൽ 3-ാം അധ്യായം 18 തിരുവചനത്തിൽ നമ്മൾ വീണ്ടും കാണുകയാണ്, എവിടെ അസൂയയും സ്വാർത്ഥതയും ഉണ്ടോ അവിടെ ക്രമക്കേടുകളുണ്ട് എന്നുള്ളതാണ്. അസൂയയും സ്വാർത്ഥതയും ഉള്ള ഇടങ്ങളിലൊക്കെയാണ് ക്രമക്കേടുകളും വഴക്കുകളൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ അതിന് കാരണമായി നിൽക്കുന്നത്, അന്തഛിദ്രത്തിന് കാരണമായി നിൽക്കുന്നത് ഇതൊക്കെ തന്നെയാണ്. അസൂയയും സ്വാർത്ഥതയും നിറഞ്ഞ ഒരു ജീവിതാവസ്ഥ ഒരുവനിൽ കൊണ്ടു നടക്കുമ്പോൾ അവിടെ ഭിന്നിപ്പുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അന്തഛിദ്രം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനാൽ ഇരു സുവിശേഷ ഭാഗത്തിൽ കടന്നു പോകുമ്പോൾ നമ്മളൊന്നോർത്തൊന്ന് ധ്യാനിക്കുക, നമുക്ക് ഈ അന്തഛിദ്രം ഉണ്ടാക്കിയെടുക്കുന്ന ഇടങ്ങൾ ഞാനാണോ, ഈ കുടുംബത്തിന് അത് കാരണമായി നിൽക്കുന്നത് തിരിച്ചറിയുക, ഈ ഇടവയ്ക്ക് കാരണമാകുന്നത് തിരിച്ചറിയുക, ഈ സമൂഹത്തിന് കാരണമാകുന്നത് തിരിച്ചറിയുക. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന്, യാക്കോബ് ശ്ലീഹ തന്നെ പറഞ്ഞു വെക്കുന്ന ഒരു വചനം ഇങ്ങനെയാണ്, ദൈവത്തോട് ചേർന്ന് നിൽക്കുക. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 8 തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കും, നിങ്ങൾ കർത്താവിനോട് ചേർന്ന് നിൽക്ക്, അവൾ നിങ്ങളോട് ചേർന്ന് നിൽക്കും, അപ്പോഴും പിശാചിൽ വിട്ടൊഴിഞ്ഞു പോകുന്ന പറയുക. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഇതാണ്, കർത്താവിനോട് ഒരുവൻ ചേർന്ന് നിൽക്കുമ്പോൾ അവന് ഭിന്നിപ്പുണ്ടാകാൻ പറ്റില്ല, മറ്റുള്ള ഭിന്നിപ്പിലേക്ക് നയിക്കാൻ പറ്റുകയില്ല. 2, താഴ്മയുള്ളവരാകുക എന്നുള്ള ലൂക്കാസ് സുവിശേഷം അതിൻ്റെ 1-ാം അധ്യായം 38 തിരുവചനങ്ങളിൽ മറിയത്തിൻ്റെ ഒരു വാക്കുണ്ട്, ഇതാ ദാസി എന്ന് പറഞ്ഞ് തന്നെ തന്നെ താഴ്ത്തിയ ഒരു മറിയമുണ്ട്. അപ്പൊ ദൈവത്തിൻ്റെ വചനത്തിന് തന്നെ തന്നെ താഴ്ത്തി എന്നൊക്കെ പറഞ്ഞതുപോലെ മറിയം തന്നെ തന്നെ ദൈവത്തിൻ്റെ മുമ്പിൽ ദാസിയെ നിന്ന് കൊടുത്തു, താഴ്മയുള്ളവരാകുക എന്നാണ് പറയുക. അപ്പൊ രണ്ടാമത്തെ കാര്യം ഇതാണ്, ദൈവത്തിന് മുമ്പിൽ താഴ്മയുള്ളവരാകുക.
ആ താഴ്മ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു ഉയർച്ചയ്ക്ക് കാരണം. അതുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹ സ്നാപകൻ ഇങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട്, സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 30-ാം തിരുവചനം ഇങ്ങനെയാണ് പറയുക, അവൻ വളരണം ഞാനോ കുറയണം. ഈ ഒരു ബോധ്യം നമുക്ക് വരുമ്പോൾ, അവൻ വളരണം ഞാനാണ് കുറയേണ്ടതെന്നുള്ള തിരിച്ചറിവ് വരുമ്പോൾ, പിന്നിപ്പുകൾ മാറ്റപ്പെടുന്നു, അന്തസ്ഥരങ്ങൾ മാറ്റപ്പെടുന്നു. അതാണ് രണ്ടാമത്തെ കാര്യം. അപ്പോൾ 1, ദൈവത്തോട് ചേർന്ന് നിൽക്കുക. 2, താഴ്മയുള്ളവരാകുക. 3, നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്കെതിരായി ദുരാരോപണങ്ങൾ പറയുന്ന ആളാകാതിരിക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവരെ കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞു വരുന്ന ഒരാൾ ആകാതിരിക്കുക എന്നുള്ളത്. ആ യാക്കോബ് ശ്ലീഹ തന്നെ ലേഖനം 3-ാം അധ്യായത്തിൽ വീണ്ടും നമ്മൾ പറഞ്ഞു വരുന്നുണ്ട്, മറ്റു സഹോദരനെതിരെ വെറുപെറുക്കാതിരിക്കുക. ആ യോഹന്നാൻ ശ്ലീഹയുടെ ലേഖനം 1-ാം ലേഖനം അതിന്റെ ആദ്യ അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്, സഹോദരനെ വിധിക്കുന്നവൻ കൊലപാതകിയാണ്. അപ്പോൾ മറ്റുള്ളവരെ വിധിക്കുന്ന പ്രവണതയിൽ നിന്നൊക്കെ നമ്മൾ മാറി നിൽക്കുക എന്നുള്ള ഈ 3 കാലങ്ങൾ കടന്നു വരുമ്പോഴേക്കും നമ്മൾ ഒരു ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരാളായി മാറ്റപ്പെടുകയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ കൊണ്ടാണ് ഞാൻ പിശാചിനെ ബഹിഷ്കരിച്ചതെന്ന് യേശു പ്രസ്താവിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞത്. തന്നിൽ പിശാചുണ്ടെന്ന് പറഞ്ഞപ്പോൾ താൻ പിശാചിന്റെ തലവിനെ കൊണ്ടല്ല, എന്റെയോ പരിശുദ്ധാത്മാവിനെ കൊണ്ടാണ് ഞാൻ ദൈവത്തിന്റെ കരങ്ങൾ പരിശുദ്ധാത്മാവിനെ കൊണ്ടാണ് ഞാൻ ബഹിഷ്കരിച്ചത്, രോഗശമം നൽകിയത്, ദൈവരാജ്യം പ്രഘോഷിച്ചത് എന്ന് പറയാം. ഇവിടെ ആ തരത്തിൽ നമ്മളിൽ നിന്നും ഇങ്ങനെയൊക്കെ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതിനാൽ നമുക്ക് ദൈവത്തോട് ചേർന്ന് നിൽക്കാം, ദൈവ താഴ്മയുള്ളവരാക്കാം, മറ്റുള്ളവരെ കുറിച്ച് പോരായ്മകൾ പറയാതിരിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യാം. ഇതിനായുള്ള അനുഗ്രഹത്തിന് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കുക. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.